കഥകളി വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഒക്ടോബർ മുതലായതുകൊണ്ട് സാധാരണ വർത്തമാനം നിന്ന് വ്യത്യസ്തമായി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത്. അതിൽ തന്നെ സമയപരിമിതി മൂലം അച്ഛൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കുറച്ച് പേരുടെ പേരുകൾ പരാമർശിക്കാൻ സാധിച്ചില്ല. കോട്ടക്കൽ പി ഡി നമ്പൂതിരി, കോട്ടക്കൽ നാരായണൻ, അതുപോലെ സദനം ജ്യോതി, ബോംബെയിലുള്ള കലാവണം ഗിരീശൻ എന്നിവരും അച്ഛൻ്റെ ശിഷ്യന്മാരാണ്. അതിന് പുറമേ ഇന്നറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായ കോട്ടക്കൽ മധു, അതുപോലെ അവൻ്റെ സീനിയറായിട്ടുള്ളൊരു പ്രദീപ് കോട്ടക്കൽ, അവരെ രണ്ടുപേരെയും നാട്യസംഘത്തിലെ വിദ്യാർത്ഥികളായി തിരഞ്ഞെടുത്ത എൻ്റെ അച്ഛനാണെന്നാണ് എൻ്റെ അറിവ്. അവർ രണ്ടുപേരും അച്ഛൻ്റെ ശിഷ്യന്മാരാണ്. അത്രയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ആദ്യം ശ്രീകൃഷ്ണപുരം യുവജന സംഘം കുഞ്ചുവേട്ടൻ്റെയൊക്കെ ഒരു നേതൃത്വത്തിൽ അങ്ങനെ ഒരു യുവജന സംഘം എന്ന് പേരുണ്ടെങ്കിലും രാമകുട്ടി നാരാശാൻ അച്ഛൻ, ശിവരാമേട്ടൻ, അച്ഛനുദാളാശാൻ, അപ്പുട്ടിപ്പാളാശാൻ ഒക്കെയാണ് അതിൻ്റെ പ്രധാന ആശാന്മാരുണ്ടായിരുന്നത്. കെ ജി വാസുദേവൻ, കല്ലൂരി വാസുവേട്ടൻ, പിന്നെ ഞങ്ങൾ അന്നത്തെ കുട്ടികളായിട്ടുള്ള സോമൻ, ഞാൻ, അതുപോലെ മാമൂട്ടുള്ള ഒരു രാജൻ, മോഹനൻ, കാവുങ്ങൽ ദിവാരൻ, പരിയാൻ ബത്ത, കേശവ നമ്പൂതിരി, അങ്ങനെ പലരും ആ സംഘത്തിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അനവധി കളികൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുകയും അതിന് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഗോപാലകൃഷ്ണനും സംഘത്തിൻ്റെ കളിക്ക് പങ്കെടുത്തിരുന്നു. പിന്നെ ധാരാളം ഈ ചുറ്റുപാടുള്ള കളികളൊക്കെ അന്ന് ആ യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട കളി എൻ്റെ ഓർമ്മയിൽ പുത്തനാലിക്കലൊക്കെ ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് കളികളാണ്. പുത്തനാലിക്കൽ രുക്മാംഗതയരതവും കീചകോസവും ആയിട്ടുള്ള ഒരു കളി. അപ്പോൾ സദനം കൃഷ്ണൻകുട്ടിയുടെ രുക്മാംഗതനും കെ ജി വാസുദേവൻ്റെ മോഹിനിയും, രാമകുട്ടി നാരാശാൻ്റെ കീചകനും കെ ജി വാസുദേവൻ്റെ ശൈലന്ദ്രി ആയിട്ടുള്ള ഒരു കീചകോധമായിരുന്നു കഥ. അപ്പോൾ എൻ്റെ വേഷം സുദേശയാണ്. പക്ഷേ അരുമാങ്ങിരുതും കഴിയാറാവുമ്പോൾ രാമകൃഷ്ണൻ വിളിച്ചു തുടങ്ങും, ഹരിദാസ് സാർ നീ ആദ്യത്തെ രംഗത്തിന് വാസു ഒന്ന് വിശ്രമിച്ചോട്ടെ, കേകയം ഉപരി നീ ചെയ്താൽ മതി. ആ സുദേശ കെട്ടിയിട്ടുള്ള ഒരു കലാമണ്ഡലം വാസുണ്ട്, അയാളുടെ ആ രംഗത്തിൽ സുദേശനേവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ രംഗത്തിൽ എൻ്റെ ശൈലന്ദ്രി പിന്നീട് സുദേശനിയായിട്ടാണ് അന്നത്തെ കളി ഉണ്ടായത്. പിന്നെ എനിക്ക് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കളി അച്ഛനും ഹരിദാസേട്ടനും ചേർന്ന് മുഴുവനായിട്ട് പാടിയിട്ടുള്ള, പിന്നെ പാലനാട് ജുവാരേട്ടനാണ് കൂടെ ഉണ്ടായിരുന്നത്, സന്താനഗോപാലും കീചകോസം. ഗോപാലകൃഷ്ണൻ്റെ അർജുനൻ, ഭാസിയുടെ കൃഷ്ണൻ, തിരുമേനിയേട്ടൻ്റെ ബ്രാഹ്മണൻ, എൻ്റെ ബ്രാഹ്മണപത്നി, കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ കീചകൻ, ശിവരാമേട്ടൻ്റെ ശൈലന്ദ്രി, കേശവ നമ്പൂരിയുടെ സുദേശ, അങ്ങനെയായിട്ടുള്ള കീചകോസം. ആ കളിയുടെ ഏറ്റവും പ്രത്യേകത രണ്ട് കഥയും മെയിനായിട്ട് പാടിയിരുന്നത് അച്ഛനും ഹരിദാസേട്ടനും കൂടിയിട്ടാണ്. അപൂർവം ചില രംഗങ്ങളാണ് ഹരിദാസേട്ടനും ജുവാരേട്ടനും കൂടി പാടിയിട്ടുള്ളത്. അതെന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കളിയായിരുന്നു. അതുകൂടാതെ ധാരാളം കളികളുണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് രാമകുട്ടി നാരാശാനൊക്കെ കലാമണ്ഡലത്തു നിന്ന് വിരമിച്ചതിന് ശേഷം പട്ടിക്കാൻതൊടി കഥകളി സംഘം എന്ന പേരിൽ ഒരു ട്രൂപ്പ്, അതിൻ്റെ നേതൃത്വം രാമകുട്ടി നാരാശാനും അച്ഛനൊക്കെ ആയിരുന്നു. പക്ഷേ കുമാരൻ നാരാശാൻ മുതൽക്കുള്ള ആൾക്കാർ, കുമാരൻ നാരാശാൻ, രാമകുട്ടി നാരാശാൻ, കെ ജി വാസുദേവൻ, അതുപോലെ ശിവരാമേട്ടൻ, കെ കല്ലൂരി വാസുദേവൻ, അങ്ങനെ ബാക്കി ഞങ്ങൾ ജൂനിയറായമാരിലായിട്ടുള്ള ആൾക്കാർ, പാട്ടന അച്ഛൻ, തിരുനമ്പിശേട്ടൻ, പാലനാട് ജുവാരേട്ടൻ, ശ്രീകുമാരൻ, ചെണ്ടക്ക് അച്ഛനുദാളാശാൻ, ഒരു കലാനിലയം ഗോപാലകൃഷ്ണൻ,
ബാലസുന്ദരൻ, ഈ യുവജന സംഘത്തിൻ്റെ കളിക്കൂറ, ഈ ബാലസുന്ദരനൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. അപൂർവമായിട്ട് മരിച്ചുപോയ ഗോപികൃഷ്ണൻ, ഇവരൊക്കെ പങ്കെടുത്തിട്ടുള്ള കളികളാണ്. ഈ പട്ടിക്കാങ്കുറി സെറ്റിൻ്റെ കളിയിൽ മദ്ദളത്തിന് അബ്ദുൾ ഹസാൻ, രാമകൃഷ്ണൻ അനിയനായിട്ടുള്ള ദാമോദരൻ നായർ മാഷ്, മാപ്പേട്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സെറ്റായിരുന്നു പട്ടിക്കാന്തൊടി രാമൻ മേനോൻ കഥകളി സംഘം. അന്ന് ഈ ഭാഗത്ത് മാത്രമല്ല, തെക്കൻ ദിക്കുകളിലും ധാരാളം കളികൾ ഈ പട്ടിക്കാന്തൊടി ട്രൂപ്പിൻ്റെ ഉണ്ടായിട്ടുണ്ട്. തൃപ്രയാറൊക്കെ തന്നെ ഒരു അടുപ്പിച്ചൊരു 2-3 കൊല്ലം കളി നടത്തിയതായിട്ട് ഓർമ്മയുണ്ട്. അത് ഇവരെല്ലാം ആശാന്മാരും പങ്കെടുത്തിട്ടുള്ള കളിയാണ് ഉണ്ടായിരുന്നത്. അതിലൊരു കൊല്ലത്തെ കളിക്കാണ് അച്ഛൻ, ഒരു കൊല്ലത്തെ രണ്ട് കാലത്തെ കളിക്കൊക്കെയാണ് അച്ഛന് പങ്കെടുക്കാൻ പറ്റിയത്. ആദ്യത്തെ കൊല്ലം എനിക്ക് തോന്നുന്നു 4-ാം ദിവസം, അളതീരുത 4-ാം ദിവസവും ബാലിയും ജിയുവും കിരാതും, കുമാരൻ നാരാശാൻ്റെ ബാഹുകൻ, ശിവരാമേട്ടൻ്റെ ദമയന്തി, കല്ലൂർ വാസോഷൻ്റെ കീശിനി, അങ്ങനെ രാമകുട്ടി നാരാശാൻ്റെ രാവണൻ, കെ ജി വാസോഷൻ്റെ നാരദൻ, കരിയാൻപറ്റയുടെ കാട്ടാളൻ, ശോഭൻ്റെ അർജുനൻ, എൻ്റെ മന്ദോദരി കാട്ടാളശ്രീ, ഇങ്ങനെയൊക്കെയുള്ളൊരു കളികളാണ് ആദ്യമായിട്ട് തയ്യാർ നടത്തിയിട്ടുള്ളത്. പിന്നെ കുമാരൻ നാരാശാൻ്റെ സന്താനോപാലം, ശാരി വാസോഷൻ്റെ അർജുനൻ്റെ സന്താനോപാലം, രാമകുട്ടി നാരാശാൻ ലവണാശ്രോതം, അങ്ങനെയുള്ള അതിഗംഭീരമായിട്ടുള്ള കളികൾ തൃപ്രയാർ 2-3 കൊല്ലം അടുപ്പിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ മാണിക്യമംഗലം, ചേരാനല്ലൂര്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പട്ടിക്കാന്തൊടി സെറ്റിൻ്റെ കളികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലെത്തിയിട്ട് ക്ലബ്ബ് കളിക്ക് ആദ്യമായിട്ട് എന്നെ ഒരു ക്ലബ്ബ് കളിക്ക് വിളിക്കുന്ന തൃശ്ശൂർ ക്ലബ്ബാണ്. അവിടെ KPG പുഷാരോടി, മുകുന്ദൻ മേനോൻ രണ്ട് പേരാണ് എൻ്റെ, മാത്രമല്ല ഈ ക്ലബിൻ്റെ പേരിലുള്ള കോപ്പ്, അവർ പ്രൈവറ്റായിട്ട് കളി കളിക്കുന്ന സ്ഥലത്ത് ഈ കോപ്പും ഏറ്റവും ധാരാളം കളികൾ ഏറ്റു നടത്തുകയും കൃത്യമായിട്ട് എല്ലാ മാസവും ഫുൾ നൈറ്റ് കളി റീജിയണൽ തിയേറ്ററിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിന് മിക്ക കളികൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നത്തെ അവിടെ നമ്മൾ കളിക്ക് ചെല്ലുമ്പോൾ അന്നത്തെ ഏറ്റവും ചെറിയ കുട്ടികളായിട്ട് ഇപ്പോഴത്തെ കലാമണ്ഡലം മനോജും മറ്റേ പാലക്കാരനൊരു കലാമണ്ഡലം രാമകൃഷ്ണൻ, അവർ സ്ഥിരമായിട്ട് ആ ക്ലബിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ KPG ശാരുടെയും മുകുന്ദമേനും ഈ മാസം കളി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ തന്നെ അടുത്ത മാസം കഥയൊക്കെ നിശ്ചയിച്ചെന്ന് വെച്ചാൽ ആ കളിക്ക് ഏൽപ്പിക്കുകയും ഞാൻ വേഷമാണെന്ന് പറയും. അതല്ല, അവർ പുറമേ ഏൽക്കുന്ന കളികൾക്കും എന്നെ ധാരാളം പങ്കെടുപ്പിച്ചിരുന്നു. അങ്ങനെ തൃശ്ശൂർ ക്ലബിൽ പോകാൻ തുടങ്ങിയാൽ ഞാൻ അതുവരെ ജീവിതത്തിൽ കാണാത്തൊരു ആളെ, കുടമാളൂർ കരുണാകരൻ നായർ പറഞ്ഞൊരാളെ ഞാൻ ആദ്യമായിട്ട് ക്ലബ്ബ് കളിക്ക് പങ്കെടുക്കുമ്പോഴാണ് കാണുന്നത്. അദ്ദേഹത്തിന് ആ വർഷത്തെ സുവർണ മുദ്ര കൊടുത്തത് കാരണം മാങ്ങതയിരുന്നു ജായസൂയും ആയിരുന്നു ആദ്യത്തെ ദിവസം കഥ, രണ്ടാമത്തെ ദിവസം കലാമണ്ഡലം ഗ്രൂപ്പിൻ്റെ മേജർ സെറ്റ് കളി. അപ്പം ഞാൻ ആദ്യമായിട്ട് അവിടെ വേഷം കിട്ടിയത് കേശവം നമ്പൂരി അഞ്ചുമൂന്ന് പോപ്പാട്. പിന്നീട് എൻ്റെ സന്ധ്യാവലി കേശവം നമ്പൂരി വിഷ്ണു. അപ്പോൾ രുക്മാകരനും ഗോപിയാശാൻ്റെ രുക്മാകരനും കുടമാളൂർ കരുണാകരൻ നാരാശാൻ്റെ മോഹിനിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആളെയും വേഷവും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ തൃശ്ശൂർ ക്ലബിൽ വെച്ചിട്ടാണ്. പിന്നീട് രാജസൂയം, നെല്ലിയോട് തിരുമേനിയുടെ ജരാസന്ധനും BP രാമശേഖരൻ്റെ ശിശുപാലൻ, അതിലന്ന് കേശവൻ നമ്പൂരി, ഞാൻ, ഗുരുവായൂർ രവിദാസൻ, ഞങ്ങൾ മൂന്ന് പേർ തന്നെയാണ് ഈ ബ്രാഹ്മണരും കൂടി ഉണ്ടായത്. അതാണ് ആ ആദ്യത്തെ കളിയുടെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ ആ ക്ലബിൽ ധാരാളം സ്ത്രീവേഷങ്ങൾ, വലുതും ചെറുതായിട്ടുള്ള അനവധി സ്ത്രീവേഷങ്ങൾ കിട്ടിയിട്ടുള്ള ക്ലബ്ബ് കളികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്നെ അതേപോലെ അനവധി കളികൾ പങ്കെടുപ്പിച്ചതും അധികം താമസിക്കാണ്ട് പങ്കെടുപ്പിച്ചതായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഗുരുവായൂർ ക്ലബ്ബ്. ഗുരുവായൂർ അന്ന് പഴയ കുമ്മിണി മാഷ ആ കാലത്ത് ഞാൻ കളി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ക്ലബ്ബ് കളിയിൽ പങ്കെടുത്തിട്ടില്ല. അവിടെ കക്കാട് മാഷും ഒക്കെ ആയിട്ട് ഉള്ള, അതും ഇതേപോലെ മിക്ക മാസങ്ങളിലെ കളിക്കും ഞാൻ പങ്കെടുത്തിട്ടുള്ള കളികളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഗുരുവായൂർ ക്ലബ്ബിലെ കളികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക്
അടുത്ത എപ്പിസോഡിൽ ഗുരുവായൂർ ക്ലബിൻ്റെയും തുടർന്ന് ഇരിഞ്ഞാലക്കുട ക്ലബിൽ പങ്കെടുത്തതിൻ്റെയും അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. എല്ലാവരും കൂടുതലാക്കി ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.